ഷീന, ദിസ് ഇസ് ഷാരോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഡേ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത്. അപ്പൊ ഇന്നലെ നൈറ്റ് നമ്മുടെ കയ്യിലേക്ക് ഈ സാധനം കിട്ടി. ആ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തു. അപ്പൊ മുതൽ ഞാൻ വെയിറ്റിംഗ് ആണ് എന്താണ് സാധനം എന്ന് കാണാൻ വേണ്ടി. അപ്പൊ നമ്മളത് കണ്ട ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ അത് കാണാൻ മറക്കരുത്, ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. അത് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ, അതിന്റെ ഒരു ഭംഗി അന്നേരം അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു അൺബോക്സിങ് ആൻഡ് കുട്ടിയുടെ റിവ്യൂ പറയുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാടൊന്നും എക്സ്പെക്ടേഷനോടെ ഇതിൽ വന്നിരിക്കരുത്, കാരണം ഞങ്ങളുടെ അറിവിൽ ഞങ്ങൾക്ക് ഫസ്റ്റ്, ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു മെമ്പറാണിത്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താന്ന് ഒരുപാട് വലിച്ചു നീട്ടുന്നതിന് മുമ്പേ നമുക്ക് കാര്യം വേഗം എടുത്ത് വേഗം നമുക്ക് അൺബോക്സിങ് ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അകത്തിരിക്കുന്ന സാധനം എന്താന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ നമുക്കത് വേഗം കണ്ടിട്ട് വേഗം വരാം. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഇത് എത്താൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എടുത്തോ, 1, 2, 3. അപ്പൊ നമ്മുടെ വലിയൊരു പ്രോഡക്റ്റ് ഇതാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും സാധനം എന്താന്ന്. എന്നാലും ഇതിനകത്ത് എന്താണെന്നും ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ഇത് കാണുന്ന ഒരു എക്സ്പ്രഷനോടെ അല്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് ഇത് മാത്രം കണ്ടാൽ മതി, അല്ലാണ്ട് ഒരുപാട് ഇതിന്റെ റിവ്യൂ ബേസ്ഡ് ഒന്നും ആരും കാണാൻ ഇരിക്കില്ലേ. ജസ്റ്റ് ഒരു എന്റർടൈനിങ് വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ വേഗം തന്നെ ഇതിന്റെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ പാക്കിംഗ് തന്നെ ഞാൻ കാണിക്കുകയാണ്. കൊറിയർ സർവീസ് കേട്ടോ, ബ്ലൂ ഡാർട്ടിന്റെ കൊറിയർ ആണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്, നല്ല സേഫ് ആയിട്ടൊരു പാക്കിംഗിലാണ് ഇത് വന്നിരിക്കുന്നത്, ഇങ്ങനത്തെ ഒരു കവറിൽ. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ അച്ഛൻ്റെ ഓ ഇനി വീണ്ടും ഒരു ബോക്സിലാണ് ഒരു കവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ബോക്സില് സോറി കാണാല്ലേ അല്ലേ, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചുതരാം. അധികം എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര എക്സൈറ്റ്മെന്റോട് വെയിറ്റ് ചെയ്യാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ശരൺ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, എവിടെ ഓപ്പൺ ചെയ്യേണ്ടത് എന്റെ ചെവിയിൽ ചോദിച്ചോണ്ടിരിക്ക. നല്ല കട്ടിയായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്, ഈ കാലത്തൊന്നും തുറക്കണ്ട എന്ന രീതിയിലാണ് തോന്നുന്നു. മെത്തോഡുണ്ട്, ഇവിടെ ഒരു ഇവിടെ ഒരു ലോക്കിംഗ് ഉണ്ട് കേട്ടോ ഇവർക്ക്. നമ്മൾ അവിടെ ഇവിടെ പിടിച്ച് ഗുസ്ത് പിടിച്ചിട്ട് കാര്യമില്ല, അത് ഓപ്പൺ ആവേണ്ട സമയത്തെ അത് ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിനി ഇങ്ങനെയാണ് പെട്ടി ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു രൂപം ഞാൻ കണ്ടു. അപ്പൊ അതേ നിങ്ങളെയും കാണിച്ചു തരാം. കണ്ട കണ്ടിട്ട് അപ്പൊ അതേ ഇതാണ് നമ്മുടെ ഐറ്റം. വീണ്ടും ഇതൊരു റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല സേഫ് ആയിട്ടാണ്. ഓ ഇത് ഇതേ തന്നെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു, ഒട്ടും ഷേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു അവരത് ഒരു ട്രാൻസ്പെറൻറ് ഷീറ്റിൽ കാർഡ്ബോർഡിലേക്ക് തന്നെ ടൈ ചെയ്തിട്ടുണ്ട്. സോ അത് ഷേക്ക് ആവാത്ത രീതിയിൽ വെച്ചിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം, ഐപാഡ് എയർ. ആപ്പിൾ ഐപാഡ് എയർ ആണ്. അവർ അതിൻ്റെ കൂടെ ഒരു അവരുടെ ഇൻവോയ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക്.
ഐറ്റം ഷിപ്പ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പം നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഇതിൻ്റെ ഓപ്പണിംഗ് ദേ ഇവിടെയാണ്. ഇവിടെ ഫസ്റ്റ് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനുള്ള അവകാശത്തിന് നമുക്ക് കൊടുക്കും, യൂസ് ചെയ്യാനുള്ള അവകാശം എനിക്ക് തന്നാൽ മതി. റാപ്പിംഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. സോ നിങ്ങളിത് കണ്ടു എന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ ബോക്സാണ് കേട്ടോ. നമ്മുടെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഡെസ്ക്ടോപ്പ് എന്താണ് വരുമ്പോൾ ആയിരിക്കും. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞ ആപ്പിളിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കുഴപ്പിക്കുമോ എന്നാണ് എൻ്റെ സംശയം. ഓക്കെ, അറ്റ് ലാസ്റ്റ് കിട്ടി. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട്. വാവ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഓർത്ത് നല്ല ഹെവി ആയിരിക്കും കേട്ടോ. ഈ കളറാണ് അപ്പോൾ കളർ ഷെയ്ഡ് എന്താണെന്ന് നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം, ഇത്രയും വലിപ്പമേ ഉള്ളൂ. നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന വരുത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പേപ്പറും കൂടെ ചെയ്യാം, റിമൂവ് ചെയ്യാം. ഫുള്ളി കവേർഡായിട്ട് അയച്ചിരിക്കുന്ന ആ ഒരു പേപ്പറിൽ സ്ക്രീനും ഇതെല്ലാം കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐപാഡ് എയർ എന്ന് പറയുന്നത് ഇതാണ് സാധനം. റോസ് ഗോൾഡ് കാണാമല്ലോ അല്ലേ, കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിനകത്തൊരു എൻഗ്രേവിങ് സംഭവം കൂടെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു എൻഗ്രേവിങ് അതും കൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും ബാഡ് റൈറ്റ് ചെയ്യാം, പ്രൂഷൻ നമുക്ക് റൈറ്റ് അപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാനത് കൊടുത്തത് സ്റ്റീനാസ് ഐപാഡ് ഐ എം വിത്ത് യു ഓൾവേസ്. ഞാനുണ്ടോ ഗിഫ്റ്റ് ചെയ്തു അതുണ്ട്, അല്ലാതെ ഞാൻ വാങ്ങിച്ചതല്ല, ഒരിക്കലുമല്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രീം പ്രൂഷൻ, ഫസ്റ്റ് ഡ്രീം സക്സസ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് തുറക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ പറയാം. പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ബാക്കി പാക്കേജിങ് എന്തൊക്കെയാണെന്ന് അറിയണം, അതല്ലേ ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ തരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ഇങ്ങനൊരു ബുക്ക്ലെറ്റ് ഇടല്ലോ, എന്താ പറയുക, പാംലെറ്റ്. ഒരു എനിക്ക് തോന്നുന്നു ബ്രോഷറും മെനൂസും അതിൻ്റെ യൂസിങ് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു നമ്മളുടെ ഒരു ഇൻട്രോ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആപ്പിൾ എങ്ങനെയാണ് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ചെയ്തിരിക്കുക കേട്ടോ. ദ മോസ്റ്റ് വെയ്റ്റഡ്, ഞാനിത് ഭയങ്കര എപ്പോഴും ഞാൻ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇത് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇത് സാധനം കിട്ടി. എനിക്കറിയില്ല ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അധികം എനിക്ക് തോന്നുന്നു നമ്മളിലെ എല്ലാ പ്രൊഡക്ട്സും കിട്ടുന്ന പോലെ അത്ര അധികം യൂസിങ് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും കാര്യങ്ങളും ഒന്നും ഐ മീൻ മാനുവൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് എന്ന രീതിയിൽ മാത്രം നമ്മളത് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ഈ ബോക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജർ അഡാപ്റ്റർ ആണ്. അഡാപ്റ്റർ ഇതേ ഇങ്ങനെയാണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. എന്തോ പറയും, എനിക്കറിയത്തില്ല. USB കേബിൾ അല്ല, ഇതിൻ്റെ ഈ ഒരു പോർട്ടിന് എന്തോ പറയുന്നത് അറിയില്ല. എല്ലാം നമുക്ക് താഴെ ഞാൻ എല്ലാം സെർച്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് അവിടെ സൈഡിൽ കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഐപാഡിൻ്റെ അൺബോക്സിങ് വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതല്ലോ അല്ലേ. ഇത്രയും നെക്സ്റ്റ് വേറൊരു ഐറ്റം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവളെ ഇടയിൽ മറന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല, അതോ ഈ ഐപാഡ് കിട്ടിയ സന്തോഷത്തിൽ അത് പോയതാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതായിട്ട് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
ഒരു വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. വേറെ ഐറ്റം ഞങ്ങൾ നേരത്തെ ഓപ്പൺ ചെയ്ത് ആദ്യം ഇതാട്ടോ വന്നത്. അതാണ് എല്ലാ സർപ്രൈസും പോയി. പശുവിനെ മേടിച്ചിട്ട് കയറ് വന്നു പറഞ്ഞ അവസ്ഥയായിപ്പോയി. ഫസ്റ്റ് നമുക്ക് ഇതാണ് വന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് അടിപൊളി സീലിംഗ് ആയിരുന്നു കേട്ടോ. അത് ഓപ്പൺ ചെയ്തെടുക്കാൻ ഞാൻ കുറെ പാട് കിട്ടും. ഇതേപോലെ ഒരു കവറിനകത്ത് വന്നു. ഇത് ഓപ്പൺ ചെയ്ത് പഠിച്ചു ഞാനിപ്പോ. കുറെ പ്രശ്നമായിരുന്നു ഓപ്പൺ ചെയ്ത്. അതൊന്നും പഠിച്ചു. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതാണ് നമ്മുടെ കളർ എന്ന് പറയുന്നത്. ഇത് ഐപാഡിന് വേണ്ടി വാങ്ങിച്ച ഒരു സ്മാർട്ട് ഫോളിയോ ആണ്. എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ഇതാ വന്നത്. ഇത് മാഗ്നറ്റിക് കേട്ടോ. സൂട്സ് അല്ലേ. രാവിലെ മഴ പെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ആപ്പിൾ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. വേറെ ആമസോൺ സൈറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മൾ നേരിട്ട് രണ്ടും ഇതിൻ്റെ സ്മാർട്ട് ഫോളിയോയും അതുപോലെ തന്നെ ഐപാഡ് നമ്മൾ രണ്ടും ബുക്ക് ചെയ്തിരിക്കുന്നത് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 7000 സംതിങ് ആട്ടോ ഈ ഫോളിയോയുടെ മാത്രം. മറ്റേത് 54000 എന്നാണ് ഞാൻ കണ്ടത്. കറക്റ്റ് എനിക്ക് ആക്ച്വൽ റേറ്റ് അറിയത്തില്ല. 54000 തോന്നുന്നു. പിന്നെ നമുക്ക് സ്റ്റുഡൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വരുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ ഐ ഡി കാർഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പം വാങ്ങണം എന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിക്കോ. വീട്ടുകാരെ ഒന്ന് കമ്പൽ ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഷാരോണോട് കോൺടാക്ട്. സ്റ്റുഡൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം നമുക്കിത് ഇത് പവർ ഓൺ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ സൈഡ് ബട്ടൺ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പവർ ഓൺ ചെയ്യുന്നത്. യാ ആപ്പിളിൻ്റെ ഐക്കൺ വന്നിരിക്കുകയാണ്. കാണാമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിത് ഓപ്പൺ ആയിട്ട് കാണാം. അപ്പോൾ ഇത് ഓപ്പൺ ആവുന്ന സമയം കൊണ്ട് ഞാൻ പറയാം. ഇത് രണ്ട് സ്പീക്കേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്പീക്കർ. പിന്നെ ഇപ്പം ഈ ഒരു വേർഷൻ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് ടച്ച് വിത്ത് പവർ ബട്ടൺ ആണ്. ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഡേ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സെൽഫി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ നല്ല യുദ്ധങ്ങൾക്ക് അവസാനം ആപ്പിൾ ഐപാഡ് തുറന്നു. നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. ഏകദേശം ഒരു സെറ്റിംഗ്സ് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാട്ട് പിടിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളെപ്പോലല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ നമുക്ക് അത്ര പിടിച്ചോളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തെ സെൽഫി ഇതിൽ സെൽഫി അല്ല ബാക്കാണ് ഞാൻ കാണിച്ചത്. ഇത്ര ക്ലാരിറ്റി ഉണ്ട്. നീ ഇടുന്നേ ഫസ്റ്റ് ഫോട്ടോ. യാ
ഏറ്റവും വലിയൊരു ഈ വീഡിയോയിൽ ഏറ്റവും നല്ല ഇതായിരിക്കും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. കാരണം ഞാൻ മടുത്തു അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നല്ല സമയമായിട്ടുണ്ട്. സമയം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് അറിയില്ല, സത്യം പറയാതെ അറിയില്ല. ആപ്പിളിന്റെ ഫോൺ ആദ്യമായിട്ടാണ് എന്റെ കയ്യിൽ കിട്ടുന്നത്. ഫോൺ അല്ലെങ്കിലും ഐപാഡ് എന്താണെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൈ കിട്ടുന്നത്. അപ്പൊ അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്തു. ഒരു വിധത്തിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് ഒക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മൾ കുറെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും പറയുന്ന സെയിം ഡ്രില്ല് തന്നെ ഒന്നും കൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് കമന്റ്സ് ആയിട്ട് താഴെ കൊടുക്കണം. അപ്പൊ ഇതേപോലുള്ള ഒരു ബിഗിനർ യൂട്യൂബറിന് എല്ലാവിധമായ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ ന്യൂ കണ്ടന്റ്സ് നമുക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതാണ് ഉറപ്പായിട്ടും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.